നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെഎസ്എഫ്സിയു മാർച്ചും ധർണയും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ എസ്സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകി. എൻഇഎസ് കായലോര ഫസ്റ്റ് മീൻപിടുത്ത മത്സരം നടത്തി. വാർത്തകൾ വിശദമായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തളിക്കുളം ബ്ലോക്ക് കമ്മിറ്റി തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷൻ മുമ്പിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. തൃപ്രയാർ ബസ് സ്റ്റാൻഡിൽ നിന്ന് രാവിലെ 10:30 ആരംഭിച്ച പ്രകടനം മിനി സിവിൽ സ്റ്റേഷന് മുന്നിലെത്തി ആത്മാവ് ജംഗ്ഷനിൽ സമാപിച്ചു. പ്രതിഷേധ യോഗം ജില്ലാ പഞ്ചായത്ത് മെമ്പർ മഞ്ജു അരുണൻ ഉദ്ഘാടനം ചെയ്തു. കെഎസ്എസ്എസ്പിയു ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു അധ്യക്ഷത വഹിച്ചു. സമരപരിപാടികൾ സംസ്ഥാന സെക്രട്ടറി എ പി ജോസ് മാസ്റ്റർ വിശദീകരിച്ചു. ജില്ലാ കമ്മിറ്റി മെമ്പർ കെ കെ ധർമ്മപാലൻ മാസ്റ്റർ, ബ്ലോക്ക് സെക്രട്ടറി ബി എൻ ജയാനന്ദൻ, ബ്ലോക്ക് സെക്രട്ടറി ടി കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. കേരളം ഏകീകൃതമായി കേരളം രൂപീകൃതമായതിനു ശേഷം വന്ന ബാലറ്റ് പേപ്പറിലൂടെ അധികാരത്തിൽ വന്ന ഇ എം എസ് ഗവൺമെന്റിന്റെ മന്ത്രിസഭയിലുള്ള മുണ്ടശ്ശേരി മാഷൻ കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലാണ് കേരളത്തെ പുരോഗതിയിലേക്ക് നയിച്ചതിന്റെ മുഖ്യ ഘടകം. അത് മറ്റൊരു കാർഷിക ബന്ധമല്ലേ. അങ്ങനെ കേരളത്തെ പുരോഗതിയിലേക്ക് നയിച്ച ഒരുപാട് നയങ്ങൾ, പൊതുപ്രസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നപ്പോൾ നടപ്പാക്കിയ ആ വിഷയങ്ങൾ, ആ പുരോഗതികളെയെല്ലാം തകർക്കുന്ന രീതിയിൽ ഇപ്പോൾ വരുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയാണ് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടേണ്ടതുണ്ട്. വിദ്യാഭ്യാസത്തെ തകർക്കുന്നു, പ്രാദേശികമായി ഏക ഭാഷ പറയണം എന്ന് പറയുന്നു, ഏക യൂണിഫോം വേണം എന്ന് പറയുന്നു. സംസ്ഥാനങ്ങൾക്ക് അതാത് അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ക്രമസമാധാനം നിലനിർത്തേണ്ടതെല്ലാം സംസ്ഥാനങ്ങളുടെ പരിധിയിൽ വരുന്ന അധികാരങ്ങളാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മധുലകം ബ്ലോക്ക് കമ്മിറ്റി മാർച്ചും ധർണയും നടത്തി. പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും സമാശ്വാസ കുടിശ്ശികയും ഒറ്റത്തവണയായി നൽകുക, മെഡിസിൻ പദ്ധതികളിൽ ന്യൂനതകൾ പരിഹരിക്കുക, മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. മധുലകം സെന്ററിൽ നടന്ന ധർണ പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ വി ദശരഥൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി ശ്യാമള അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കെ യു സുബ്രഹ്മണ്യൻ, സി കെ ശംഖു, എം കെ സത്യനാഥൻ, പി സി രാമനാഥൻ, കെ കെ രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നോക്കുമ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും നമ്മുടെ കഴിഞ്ഞ 16-ാം ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ നടന്നപ്പോൾ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഈ അസന്തുലിതാവസ്ഥ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ 2022-23 വാർഷിക പദ്ധതി പ്രകാരം എസ്സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് വിതരണം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷനായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ എ തപതി, സുധീർ പട്ടാലി, ജി എഫ് എൽ പി യു സ്കൂൾ പ്രധാന അധ്യാപിക കെ എ സൽമ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 760,000 രൂപ ചെലവിട്ട് 19 വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് നൽകിയത്. എസ് സി വിഭാഗം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം ഒരുക്കുന്നതിനാണ് ലാപ്ടോപ്പ് നൽകിയത്. 2022-23 വർഷത്തെ സാമ്പത്തിക വർഷത്തെ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ ലാപ്ടോപ്പ് വിതരണമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. നമ്മളുടെ 20 വാർഡുകളിൽ നിന്നും കിട്ടിയ ഗുണഭോക്താക്കളിൽ നിന്ന് 19 പേർക്കാണ് നമ്മളിന്ന് വിതരണം ചെയ്യുന്നത്. 760,000 രൂപ വകയിരുത്തി നമ്മളുടെ എസ് സി ഫണ്ടിൽ നിന്ന് വകയിരുത്തി 40,000 രൂപ വില വരുന്ന ലാപ്ടോപ്പാണ് ഇന്ന് കുട്ടികൾക്കായിട്ട് വിതരണം ചെയ്യുന്നത്. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന എടമുട്ടം മീൻ മാർക്കറ്റിന്റെ ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ യോഗം നടത്തി. മീൻ മാർക്കറ്റ് ലൈസൻസ് മുതൽ വി സി നിയമനം വരെ സി പി എം പാർട്ടി വൽക്കരിക്കുകയാണെന്ന് ബി ജെ പി കുറ്റപ്പെടുത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സൽജു തൊയ്ക്കാവ്
ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജു കൊട്ടുക്കൽ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി സേവൻ പള്ളത്ത്, വൈസ് പ്രസിഡന്റുമാരായ അരുണാഗിരി, പി വി ആനന്ദൻ, ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ ബീതിഹരൻ, പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ദിനേശ് മടത്തിപ്പറമ്പിൽ, വാസുദേവൻ തെക്കിനേടത്ത്, യുവമോർച്ച വലപ്പാട് പ്രസിഡന്റ് ജിതിൻ റാം, മഹിളാ മോർച്ച മണ്ഡലം കമ്മിറ്റി അംഗം രശ്മി ബിജു, മഹിളാ മോർച്ച പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ജിഷ പ്രദീപ്, ഷിൻഡോ നാഥ്, ശ്രീരാജ്, ബിജു എന്നിവർ സംസാരിച്ചു. ഈ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ് ഭാരതീയ ജനതാ പാർട്ടി നാളുകളേറെയായി വലപ്പാട് മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, ഈ ഇടമുട്ടത്ത് സ്ഥിതി ചെയ്യുന്ന മത്സ്യ മാർക്കറ്റ്, ആ മാർക്കറ്റ് ഇന്ന് ഒരു ഭാഗത്ത് തീവ്രവാദികളും ഭീകരവാദികളും മതമൗലികവാദികളും കമ്മ്യൂണിസവും, ആ കമ്മ്യൂണിസം കൊണ്ട് ഭീകരവാദികളെ നിലക്ക് നിർത്തുവാൻ സാധിക്കാത്ത ഒരു കമ്മ്യൂണിസം ഭരണകൂടം ഈ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുമ്പോൾ അതിന് എല്ലാ പിന്തുണയും കൊടുക്കുകയാണ് ഇവിടുത്തെ ഗ്രാമപഞ്ചായത്ത് അധികാരികൾ. അതുകൊണ്ട് ഈ മത്സ്യ മാർക്കറ്റ് അതിൻ്റെ നടത്തിപ്പുമായിട്ടുള്ള നിയമപരമായ നിലപാടുകൾ, ആ നിലപാടുകൾ എടുത്ത് ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികൾ അതിനുവേണ്ട നടപടി എടുക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. പി ഡി പി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട് 30 ആണ്ട് തികയുന്ന ദിനത്തിൽ മതേതുരത്വ സംരക്ഷണ സദസ്സും പ്രതിഷേധ റാലിയും സംഘടിപ്പിച്ചു. പെരിഞ്ഞരത്ത് നിന്നും ആരംഭിച്ച റാലി 3 പീടിക അറവുശാലയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് ചെർബ് ഉദ്ഘാടനം ചെയ്തു. ബാബരി മസ്ജിദ് വിഷയത്തിൽ ഭരണകൂടത്തിന്റെയും നീതിപീഠത്തിന്റെയും ഭാഗത്തുനിന്നും ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് നീതി ലഭ്യമായില്ലെന്നും രാജ്യവും ഇവിടുത്തെ ജനങ്ങളും നിലനിൽക്കുന്ന കാലത്തോളം ബാബരി മസ്ജിദ് ഓർമ്മിക്കുകയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയും ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. നജീബ് വെണ്ണൂറാൻ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി സനോജ് കാളത്തോട്, റാഫി ചെളിങ്ങാട്, നേതാക്കളായ രാജീമണി, റജൂല മജീദ്, മഹറൂഫ് മുല്ലക്കര, ആഫിക്കലി ചാമക്കാല, റഷീദ് വാടാനപ്പള്ളി, മജീദ് മുല്ലക്കര, അഹമ്മദ് ഖാൻ തിരുവത്ര, മുസ്തഫ പുല്ലിക്കണ്ണി, മുസ്തഫ പാടൂർ, ഷിഹാബ് കാളത്തോട്, പി എസ് ഉമ്മർ, നൌഷാദ് കുട്ടമംഗലം, ഫൈസൻ മതിലകം, ജെൻസൺ ആലപ്പാട്ട്, മനാഫ് ചൂലുകാരൻ, അനിൽ മല്ലാട്ട് എന്നിവർ സംസാരിച്ചു. ജില്ലാ റവന്യൂ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മികച്ച സ്കൂളായി തിരഞ്ഞെടുത്ത ചിന്ത്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ പീട്ടികയും അധ്യാപകരും ചേർന്ന് അനുമോദിച്ചു. ഇരിഞ്ഞാലക്കുടയിൽ നടന്ന കലോത്സവത്തിൽ 127 പോയിന്റ് നേടിക്കൊണ്ടാണ് തുടർച്ചയായ 2ാം വർഷവും ചിന്ത്രാപ്പിനി ഹയർ സെക്കൻഡറി സ്കൂൾ ജില്ലയിലെ മികച്ച സ്കൂളായി തെരഞ്ഞെടുത്തത്. അനുമോദന ചടങ്ങിൽ എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ വി ബി സജിത്, അൺ എയ്ഡഡ് വിഭാഗം പ്രിൻസിപ്പൽ എം എസ് വിനോഷ്, പി ടി എ എക്സിക്യൂട്ടീവ് അംഗം ബൈന പ്രദീപ്, അധ്യാപകരായ എം വി പ്രദീപ്, കെ ആർ ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തളിക്കുളം ബ്ലോക്ക് കേരളോത്സവത്തിന്റെ വിജയികളായ കലാകായിക താരങ്ങളെ ഉപഹാരം നൽകി അനുമോദിക്കാത്തതിൽ സംഘാടകർക്കെതിരെ നാട്ടിക യൂത്ത് കോൺഗ്രസിന്റെ രൂക്ഷ വിമർശനം. കേരളോത്സവം കഴിഞ്ഞ 4 നാൾ പിന്നിട്ടിട്ടും വിജയികളെ അനുമോദിക്കുകയോ ജില്ലാ മത്സരങ്ങൾ വരാനിരിക്കെ അവർക്കു വേണ്ട സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കുവാനോ തളിക്കുളം ബ്ലോക്ക് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് മുഹമ്മദ് ഹാഷിം ആരോപിച്ചു. മുൻകാല ഭരണസമിതികൾ കേരളോത്സവത്തിന്റെ സമാപനത്തിലോ അടുത്ത ദിവസങ്ങളിലോ മറ്റുമായി അനുമോദന ചടങ്ങുകൾ നടത്തി ട്രോഫികൾ വിതരണം ചെയ്യാറുണ്ടായിരുന്നു. അത് ഈ ഭരണസമിതി അനാവശ്യമായി വൈകിപ്പിച്ച് സമ്മാനധനം നൽകാതിരിക്കുവാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സമ്മാനദാനത്തിനായി ഇതുവരെ തീയതി നിശ്ചയിക്കുകയോ ട്രോഫികൾ സ്വരൂപിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ബ്ലോക്ക് ഓഫീസർമാരായ ജോയൻ, ബി ഡി ഒ, ജിയോ എന്നിവരുമായി സംസാരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ അറിയുവാൻ കഴിയുമെന്ന് യൂത്ത് കോൺഗ്രസ് പറയുന്നു. അർഹതയ്ക്കും കഴിവിനുമുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ എത്രയും വേഗം സമ്മാനിക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് ദേശീയ വക്താവ് മുഹമ്മദ് ഹാഷിം, യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് ലയേഷ് മങ്ങാട്ട്, ജനറൽ സെക്രട്ടറിമാരായ വൈഭവ്, എം പി അമൽ ആളേക്കൽ എന്നിവർ ബ്ലോക്ക് അധികാരികളോട് ആവശ്യപ്പെട്ടു. മണപ്പുറത്തെ കഴിവുറ്റ യുവതലമുറയെ പ്രോത്സാഹിപ്പിക്കാതെ തളിക്കുളം ബ്ലോക്ക് ഭരണസമിതി കലാകായിക താരങ്ങളോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് സമരങ്ങളുമായി രംഗത്തുവരുമെന്ന് പ്രതിഷേധ പ്രസംഗത്തിൽ മുഹമ്മദ് ഹാഷിം കൂട്ടിച്ചേർത്തു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിൽ വിജയികളായിട്ടുള്ള കലാകായിക പ്രതിഭകളെ അവഗണിച്ചിരിക്കുകയാണ്. 3 ദിവസമായി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലുള്ള കേരളോത്സവം
പിന്നിട്ടിട്ട് രണ്ട് ദിവസം 8-ാം തീയതി ജില്ലാ കേരളോത്സവം നടക്കുകയാണ്. ഇതുവരെയായിട്ടും ഇവിടുത്തെ കലാ കായിക പ്രതിഭകൾക്കുള്ള സമ്മാനദാനം നടത്തുവാനും അതുപോലെ ജില്ലാ കേരളോത്സവത്തിന് പോകേണ്ട തരത്തിലുള്ള ഒരുക്കങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള അറിയിപ്പോ ഇവിടുത്തെ കായിക താരങ്ങൾക്ക് കൊടുക്കുവാൻ ബ്ലോക്ക് പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. തികച്ചും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേരളോത്സവത്തിൽ അതിലെ കലാകായിക പ്രതിഭകളോടുള്ള അവഗണനയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടവേള. അമിത ലാഭം ന്യായമല്ല. എല്ലാം ഇതിന് MRP തന്നെ വാങ്ങണം. ഇനിയെല്ലാം കുറഞ്ഞ വിലകളിൽ സ്വന്തമാക്കാം. മാഫാം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് 5,000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് നടത്തുന്നവർക്ക് 1 കിലോഗ്രാം ഡ്രസ്ഡ് ചിക്കൻ സൗജന്യം. 3,000 മുതൽ 4,999 വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് 500 ഗ്രാം ഡ്രസ്ഡ് ചിക്കൻ സൗജന്യം. 2,000 മുതൽ 2,999 വരെ പർച്ചേസ് ചെയ്യുന്നവർക്ക് 300 ഗ്രാം ഡ്രസ്ഡ് ചിക്കൻ സൗജന്യം. മാത്രമല്ല മാഫാം സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ ദിവസവും പൂത്തിറച്ചി ലഭിക്കുന്നതാണ്. കൂടാതെ ലേഡീസ് ബാഗുകൾക്ക് 20% ഡിസ്കൗണ്ട്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾക്ക് 25% ഡിസ്കൗണ്ട്, എല്ലാത്തരം ഫുട്വെയറുകൾക്കും 25% ഡിസ്കൗണ്ട്. അമിത ലാഭം ഒഴിവാക്കിക്കൊണ്ടും മിതമായ നിരക്കിൽ ഉപഭോക്താക്കളെ സംതൃപ്തരാക്കിക്കൊണ്ടും ജനഹൃദയങ്ങളിലേക്ക് എത്തുന്നു മഫാം സൂപ്പർമാർക്കറ്റ്. മഫാം സൂപ്പർമാർക്കറ്റ്, കോതുകുളം, വലപ്പാട്, വടൻപിള്ളി, ചേർ. ടോൾ ഫ്രീ നമ്പർ 1-800-309-2020. ആദ്യത്തെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. അല്ല ചെങ്ങ, ഇതിന് ഇത്ര സ്പീഡേ ഉള്ളൂ? സ്പീഡ് വേണേ ഈ കാറ് വിളിച്ചു പോയിക്കും. അതൊന്നും വേണ്ടപ്പാ, കേരള വിഷന്റെ ബ്രോഡ്ബാൻഡ് എടുത്താൽ മതി, സ്പീഡും കിട്ടും കാറും കിട്ടും. കേരള വിഷന്റെ സൂപ്പർ സ്പീഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനൊപ്പം കാറുകൾ, ബൈക്കുകൾ, സ്വർണ്ണ നാണയങ്ങൾ, HD TV തുടങ്ങി 3 കോടിയുടെ സൂപ്പർ സമ്മാനങ്ങൾ. കേരള വിഷൻ, സൂപ്പർ ഫാസ്റ്റ്, സൂപ്പർ ഫാസ്റ്റ്. വാർത്തകൾ തുടരുന്നു. തൃപ്രയാർ NES തീരത്ത് ചൂണ്ടയിടൽ മത്സരം നടന്നു. NES കായലോര ടൂറിസം ക്ലബിന്റെ കായലോരാഘോഷത്തിന്റെ ഭാഗമായി കായലോരത്ത് നടന്ന ചൂണ്ടയിടൽ മത്സരം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. 50 പേർ മത്സരത്തിൽ പങ്കെടുത്തു. വിജയികളായവർക്ക് 17-ാം തീയതി വൈകിട്ട് നടക്കുന്ന ആഘോഷ പരിപാടിയിൽ വെച്ച് സമ്മാനം നൽകുമെന്ന് ചെയർമാൻ ശിവൻ കണ്ണോളി അറിയിച്ചു. VB ഷെരീഫ്, AN സിദ്ധപ്രസാദ്, PK വിശ്വംഭരൻ, ENR കൃഷ്ണൻ, CG അജിത് കുമാർ, മോഹനൻ വൈക്കാട്ടിൽ, MV ലതിമോൾ എന്നിവർ സംസാരിച്ചു. NR സ്മിത, സജിത NV, സുഷമ PA, ദീപ MB,
അൽജോ ആന്റോ, ഹാദി അമൻ, മുഹമ്മദ് ലിയാസ് എന്നിവർ നേതൃത്വം നൽകി. വിദേശികളും സ്വദേശികളും നമ്മുടെ സേതന്മാരൊക്കെ രാവും പകലും ഹരം കൊണ്ടുകൊണ്ടാണ് ഇന്ന് ചൂണ്ട ഉണ്ടാക്കുന്നത്. ജീവിത മാർഗം മാത്രമല്ല, അതിൽ ഹരം കൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ഈ കലവലിക്കനാലിന്റെ തീരത്ത് ഈ നല്ല കാറ്റുകൊണ്ട് അല്ലെ, അത്യാവശ്യം നമ്മള് ഈ കവികൾക്കൊക്കെ പാടാൻ പറ്റാവുന്ന രീതിയിലുള്ള പ്രകൃതി ഭംഗിയിലാണ് നമ്മുടെ പഠനം. ഇവിടെ 2003 ഇതിന്റെ തുടക്കം ശിവേണ്ട നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഒരു നല്ല പൊതുപ്രവർത്തകർ നേതൃത്വം കൊടുക്കുന്ന ഈ കോളേജിന്റെ മഹത്വം പുറത്തുനിന്ന് കാണാനും കേൾക്കാനും കഴിഞ്ഞ ഒരു എളിയ വ്യക്തിയാണ് ഞാൻ. കാരണം മറ്റുള്ള സ്ഥാപനങ്ങളൊക്കെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ ഒഴിച്ചു ബാക്കിയുള്ള സ്ഥാപനങ്ങളൊക്കെ തന്റെ വിഭാഗത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ സ്വകാര്യ ജീവിതത്തിന് മുതൽക്കൂട്ടാകുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തെ ഒരു കച്ചവട ചരക്കാക്കി കൊണ്ടുപോകുന്ന കാലഘട്ടത്തിലാണ് യാതൊരു ലാഭവും പ്രതീക്ഷിക്കാതെ ഒരുപറ്റം രാഷ്ട്രീയ എല്ലാ രാഷ്ട്രീയ ഞാൻ നോക്കിയപ്പോ ഇതില് ഇതിന്റെ സംഘാടകരും ഇതിന് നടത്തിപ്പുകാരുമായിട്ട് ശിവേട്ടന്റെ നേതൃത്വത്തിൽ ഒരുപാട് നല്ല വ്യക്തികൾ. അന്തിക്കാട് ശ്രീ കാർത്തികായനി ദേവി ക്ഷേത്രത്തിൽ വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തികോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജയും എഴുന്നള്ളിപ്പും മേളവും നടന്നു. ക്ഷേത്രം തന്ത്രി സതീശൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി ശങ്കരനാരായണൻ എന്നിവർ ക്ഷേത്രം ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തൃപ്രയാർ അനിയന്മാരാർ മേളത്തിന് പ്രാമാണികത്വം വഹിച്ചു. കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് വി നന്ദകുമാർ, ദേവസ്വം ഓഫീസർ പ്രകാശൻ മുല്ലനേഴി, രാംകുമാർ കാട്ടാനിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം ഉപദേശക സമിതി ഭാരവാഹികളായ ഗോകുൽ കരിപ്പിള്ളി, ഡോക്ടർ സുരേഷ്, രവീന്ദ്രനാഥ്, രവികേളം കണ്ടത്ത് എന്നിവർ നേതൃത്വം നൽകി. അന്തിക്കാട് ശ്രീ കാർത്തികായനി ദേവി ക്ഷേത്രത്തിലെ നവീകരിച്ച ക്ഷേത്രഗോപുരം വന്നേരിപ്പറമ്പിൽ അപ്പുക്കുട്ടമേനോന്റെയും കാട്ടാനിൽ അമ്മിണിയമ്മയുടെയും സ്മരണയ്ക്കായും 60-ാം പിറന്നാളിനോടനുബന്ധിച്ച് മരുമകൾ ശ്രീദേവി രാംകുമാർ കാട്ടാനിൽ തൃക്കാർത്തികയോടനുബന്ധിച്ച് ദേവിക്ക് സമർപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് വി നന്ദകുമാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. രാംകുമാർ കാട്ടാനിൽ, അന്തിക്കാട് ദേവസ്വം ഓഫീസർ പ്രകാശൻ മുല്ലനേഴി, കാട്ടാനിൽ കുടുംബാംഗങ്ങൾ, ക്ഷേത്രസമിതി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ഇതിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അന്ന് വന്ന് ഈ ഗോപുരം ഇങ്ങനെ കണ്ടപ്പോൾ വസ്ത്രത്തിൽ ഇതൊന്നും ശരിയാക്കേണ്ടതല്ലേ എന്ന് തോന്നി. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ചേച്ചിയുടെ 60-ാം പിറന്നാള് പ്രമാണിച്ച് കുമാരേട്ടൻ ഈ കാര്യം ഇത് പുനരുദ്ധാരണം ചെയ്യണം എന്നുള്ള വിവരമറിഞ്ഞത്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അത്. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം തന്നെ തൃക്കാർത്തിക ദിവസം തന്നെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തതും വളരെ ഭംഗിയായി. ദേവിയുടെ എല്ലാ അനുഭവവും കുമാരേട്ടനും കുടുംബത്തിനും ഉണ്ടാകട്ടെ. വലപ്പാട് പഞ്ചായത്ത് തൃശൂർ ജില്ലാ മൈഗ്രന്റ് ക്യാമ്പ് യൂണിറ്റിന്റെയും വലപ്പാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെയും നേതൃത്വത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി ആർ ജിത്ത് അധ്യക്ഷത വഹിച്ചു. മലമ്പനി, മന്ത്, കുഷ്ഠം, ക്ഷയം, HIV, മറ്റു രോഗങ്ങൾ എന്നീ രോഗനിർണയങ്ങൾ നടത്തി. ഡോക്ടർ അനുമേരി, ഹെൽത്ത് ഇൻസ്പെക്ടർ VS രമേശ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CS ഉണ്ണികൃഷ്ണൻ, CP നിഷൻ, KR ഗ്രീഷ്മ, PS കീർത്തന, നീതു, വിധുല, നവീൻ, സാബു, ഫ്രാൻസിസ്, ആനന്ദ്, ഡ്രൈവർ TK പ്രഫുല്ലചന്ദ്രൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വി ജി അശോകൻ നയിക്കുന്ന പൗരവിചാരണ വാഹന ജാഥ കാഞ്ഞാണി ബസ് സ്റ്റാൻഡിൽ നിന്നും യു ഡി എഫ് ജില്ലാ ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. മണലൂർ ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് എം വി അരുൺ അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറിമാരായ കെ കെ ബാബു, പി കെ രാജൻ, അഡ്വക്കേറ്റ് സുരേഷ് കുമാർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വക്താവ് എ എ മുഹമ്മദ് ഹാഷിം, സുനിൽ ലാലൂർ, കെ ബി ജയറാം, റോബിൻ വടക്കേത്തല, ടോണി അത്താണിക്കൽ, യൂത്ത് നിയോജക മണ്ഡലം പ്രസിഡന്റ് സി വി വിമൽ, എൻ എസ് യു ദേശീയ വക്താവ് സുശീൽ ഗോപാൽ, മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം കൊപ്രക്കളം കരുണാഭവൻ സ്പെഷ്യൽ സ്കൂളിൽ ഭിന്നശേഷി വാരാചരണവും മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ പോൾസൺ ഉദ്ഘാടനം ചെയ്തു. ബുസ്താൻ പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഹസൻ അധ്യക്ഷനായി, സെക്രട്ടറി പി കെ മുഹമ്മദ്, പ്രധാന അധ്യാപകൻ മുഹമ്മദ് അഫ്സൽ, പഞ്ചായത്ത് അംഗങ്ങളായ റസീന, ഷാഹുൽ ഹമീദ്, സാജിദ പുതിയ വീട്ടിൽ ഡോക്ടർ സാലി, ഡോക്ടർ നാദിയ, പി ടി എ പ്രസിഡന്റ് സജിത നജീബ്, കൺവീനർ പി കെ അബ്ബാസ്, പ്രിൻസിപ്പൽ അബ്ദുൽ കരീം സുവലാഹി, പി ഷീന, താഹിർ ഹസനി, അനുഷ അയ്യപ്പൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ സമൂഹത്തിൽ പലപ്പോഴും പല കാലഘട്ടങ്ങളിലും പലരും ഭിന്നശേഷി യുവാക്കൾ, മക്കളായാലും അല്ലെങ്കിൽ സഹോദരന്മാരായാലും സഹോദരിമാരായാലും പലപ്പോഴും മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാഹചര്യം പല കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെയും സമൂഹത്തിൽ മാറ്റം വരേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഇത് നമ്മുടെ ഒക്കെയും ഭാഗമാണ്. ആ ഇതിനെ സമൂഹത്തിലെ എല്ലാ കാര്യങ്ങളിലും അവർ ഉൾപ്പെടുത്തി, പറ്റാവുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി അവർക്ക് നൽകുന്ന പരിഗണന നൽകാനുള്ള സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ ഭിന്നശേഷി കുട്ടികൾക്ക് വരുന്ന അവരുടെ വിദ്യാഭ്യാസപരമായിട്ടും അവരുടെ ശാരീരികവും മാനസികമായിട്ടുള്ള വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെയധികം കുറവായി. തൃശൂർ ജില്ലാ ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽസ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു മെമ്പർഷിപ്പ് വിതരണ ക്യാമ്പയിന് തുടക്കമായി. മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ഉദ്ഘാടനം തൊഴിലാളികൾക്ക് മെമ്പർഷിപ്പ് കൈമാറി യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ഇ സി ബിജു നിർവഹിച്ചു. ഏരിയ പ്രസിഡന്റ് പി ജി സുബിദാസ് അധ്യക്ഷത വഹിച്ചു. എം കെ സദാനന്ദൻ, കെ കെ ശശിധരൻ, കെ ആർ ബാബുരാജ്, പി എസ് ജിത്ത്, എൻ സി സതീഷ്, സുമ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കെ എസ് എസ് പിയു മാർച്ചും ധർണയും നടത്തി. വലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ എസ് സി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് നൽകി. എൻ ഇ എസ് കായലോര ഫസ്റ്റ് മീൻപിടുത്ത മത്സരം നടത്തി. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.